അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു കിടിലൻ വെറൈറ്റി ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയേക്കാണ്. ജോസേട്ടൻ്റെ തീരം റെസ്റ്റോറൻറ്റ് എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അപ്പോൾ ജോസേട്ടൻ തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. ജോസേട്ടൻ തന്നെ റെസ്റ്റോറൻറ്റിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ജോസേട്ടൻ പറയും. ജോസേട്ടാ, വെൽക്കം. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിലെ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ആദ്യം തന്നെ പറഞ്ഞാൽ കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഓരോരോ വെറൈറ്റി വെറൈറ്റി ഫുഡാണ്. ഇപ്പോൾ ഇന്ന് നമ്മളൊരു ഭക്ഷണം കഴിച്ച് പോയി കഴിഞ്ഞാൽ നാളെ വരുമ്പോൾ നാളെ വേറൊരു വെറൈറ്റി ഉണ്ടാവും. അപ്പോൾ ചില ഹോട്ടലിലൊക്കെ പോയിട്ട് വെറൈറ്റി ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിച്ച് അറിഞ്ഞ് അത് കഴിക്കണ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബെസ്റ്റ് പ്ലേസ് ആയിരിക്കും. കാര്യം എല്ലാ ദിവസവും ഓരോ വെറൈറ്റി ഉണ്ട്. ഇഷ്ടംപോലെ വെറൈറ്റി ഒരു ദിവസം തന്നെ ഉണ്ടാവും. അപ്പോൾ ജോസേട്ടൻ കൂടുതൽ കാര്യങ്ങൾ പറയും. ജോസേട്ടൻ എന്തൊക്കെയാണ് ഇവിടുത്തെ? ഇവിടെ നമുക്ക് ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള ഫുഡുകളാണ്. അതായത് ഇന്നിപ്പോൾ ചിക്കൻ കറി ഉണ്ടെങ്കിൽ തന്നെ ചിക്കൻ കറി തന്നെ ഒരു 100 തരം ഐറ്റംസ്, ഒന്നോ രണ്ടോ അല്ല 100 തരം ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും എല്ലാം ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്നിപ്പോൾ നമുക്കുള്ളത് ചിക്കൻ പെരട്ടുണ്ട്, കറി ലീഫ് എന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ കറിയുണ്ട്, പിന്നെ പോത്തിൻ്റെ ആണെങ്കിൽ അതുപോലെ തന്നെ പോത്തിൻ്റെ ഇതുപോലെ പല പല കറികളുണ്ട്. അപ്പോൾ നമ്മുടെ ഷെഫ് എന്ന് പറയുന്ന പുറം വിദേശ രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളും അങ്ങനെയൊക്കെയുള്ള ആളാണ്. അപ്പോൾ പല സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഞങ്ങൾക്ക് അതുകൊണ്ട് ഫുഡിനെ കുറിച്ച് ഞങ്ങൾക്കൊരു ഗ്രാഹ്യമുണ്ട്. അല്ല, വെറുതെ എന്തെങ്കിലും കാണിച്ച് ഭക്ഷണം കൊടുത്ത് നാട്ടുകാരെ പറ്റിക്കാനുള്ള ഉദ്ദേശത്തിലല്ല. അപ്പോൾ അത് ഞങ്ങൾക്ക് ഫുഡിനോടൊരു ആ ഒരു ക്രേസ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഫീൽഡിലേക്ക് വന്നാക്കുന്നത്. നല്ല ഫുഡ് കൊടുക്കുക, നല്ല രീതിയിൽ ആൾക്കാർക്ക് ഇത് കൊടുക്കുക മിതമായ വിലയിൽ. അതായത് നമ്മൾ ആരെ കഴുത്തിറക്കാനോ ആരെ കൊല്ലാനോ ഒന്നുമില്ല. സാധാരണപ്പെട്ട വിലയിൽ സാധാരണപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി നല്ല ഫുഡ്. ഇതിപ്പോൾ ഏകദേശം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസം ആവുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഫസ്റ്റ് വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ ചെയ്യുന്നത്. ശരി, നമ്മളിതിനായിട്ട് വേറെ പരസ്യം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെയുള്ള ആൾക്കാരാണ് നമ്മുടെ പരസ്യം. കഴിക്കുന്നവർ പിന്നെ അവർ വന്നിരിക്കും. അത് 100% തീർച്ചയായും. അപ്പം നമുക്ക് ഏതായാലും ഒന്ന് സംഭവങ്ങളൊക്കെ അകത്തെ കാഴ്ചകളും കിച്ചണിലെ കാഴ്ചകളും പിന്നെ പ്രിപ്പറേഷനും പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കഴിച്ചും കൂടി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നാടൻ ഭക്ഷണശാലയിലെ ഫുഡ് ഐറ്റംസ്, അതായത് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് തന്നെ കാണിക്കാം. അപ്പോൾ ആദ്യം അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ വലിയ കത്ത് റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല, സാധാരണ റേറ്റും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഫുഡ് ഐറ്റംസും നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനകത്ത് വായിക്കാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ നിരത്തി വെച്ചേക്കണം. നമുക്ക് ഇനി ഓരോന്ന് വരുന്നതായിട്ടൊന്ന് കണ്ടു നോക്കാം ഇന്നത്തെ സ്പെഷ്യലിൽ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ശീലാവ് ഷാപ്പ് കറി, ഷാപ്പിലെ ടേസ്റ്റിൽ വെച്ചേക്കണം നമ്മുടെ ശീലാവ് മീൻ കറിയാണ് കണ്ടത്. പിന്നെ പോത്തുകറി, പോത്തുകറി എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ചപ്പാത്തി പൊറോട്ടൻ്റെ കൂടെ കഴിക്കണേ അങ്ങനെ കഴിക്കാം, അതല്ല കപ്പ ബിരിയാണിയുടെ കൂടെ അങ്ങനെ മിക്സ് ചെയ്ത് തരാൻ വേണ്ടി അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് വെറൈറ്റി ആയിട്ടുള്ള സാധനം, ചിക്കൻ കറി ലീഫ്. ഇത് ഞാൻ കഴിച്ചു നോക്കിട്ടാ, ഒന്നും പറയാനില്ല, സംഭവം അടിപൊളിയാണ്. പിന്നെ ഇത് പോത്ത് ഫ്രൈ, നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വരട്ടിയ സംഭവം. പിന്നെ നമ്മുടെ പാൽക്കപ്പ, അതോടൊപ്പം തന്നെ പാൽക്കപ്പയുടെ കൂടെ തന്നെ നമ്മുടെ കപ്പ് മാത്രം വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി കപ്പ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയാണ്. അതുപോലെ തന്നെ ഇതാണ് അവിടുത്തെ മറ്റൊരു വെറൈറ്റി, ചിക്കൻ രംഭ പെരട്ട്. അതും നമ്മൾ കഴിച്ചു നോക്കി, കഴിക്കണതിന് വീഡിയോ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ചിക്കൻ ബിരിയാണി, ഇതും അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ്. ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയുള്ള ചിക്കനും എല്ലാ സംഭവങ്ങളും അവിടെ റെഡിയാണ്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ കുറച്ച് ആളുകൾ ഇവിടെ കഴിക്കുന്നുണ്ട്, അതുപോലെ കുറേ പേര് പാഴ്സൽ മേടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഒരു വൈബുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞാനിത് വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ എല്ലാം മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് ബിരിയാണി കഴിച്ച് ഇരിക്കുന്ന ഒരു ചേട്ടൻ ഇവിടെ ഉണ്ട്. ചേട്ടാ നമസ്കാരം, എന്താ ചേട്ടൻ പേര്? എൻ്റെ പേര് ഗിരീഷ് എന്ന്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഭക്ഷണം കഴിച്ചത്? ഭക്ഷണം നല്ല ഭക്ഷണമാണ്. ചേട്ടൻ ഇവിടെ സ്ഥിരമായിട്ട് വന്നാണോ? ഇല്ല, ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതുവഴി ഒരു ആവശ്യത്തിന് വന്നപ്പോൾ ഇവിടെ തട്ട് ദോശ കഴിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, അങ്ങനെ നല്ല ഫുഡാണ് തോന്നി. വീണ്ടും ഇപ്പോൾ മോനുമായിട്ട് വന്നപ്പോൾ അവനായിട്ടൊന്ന് കയറി അവനൊരു ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞു. മോൻ ബിരിയാണി കഴിച്ചാ? എന്ത് ബിരിയാണി കഴിച്ചത്? ബിരിയാണി. എങ്ങനെയുണ്ടായി? ആണോ ഇഷ്ടപ്പെട്ടാ? ഓക്കെ ചേട്ടാ, അപ്പോൾ ശരി. അപ്പോൾ ആ ചേട്ടൻ ഇരുന്ന സ്ഥലം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, നല്ല അടിപൊളി ഒരു ഏരിയ ആണ്. അതായത് ഒരു കായലിൻ്റെ തീരത്താണ് നമ്മുടെ തീരം റെസ്റ്റോറൻറ്റ് വരുന്നത്. നല്ല കാറ്റൊക്കെ ഏറ്റി വെറൈറ്റി ഫുഡൊക്കെ കഴിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുറേ പാഴ്സലും വരുന്നുണ്ട്, പാൽക്കപ്പയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ പാഴ്സൽ വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഇവിടെ ഒരു വെറൈറ്റി ഒരു ഐറ്റം ഉണ്ട്, അതായത് ബോട്ട് ഡൈനിങ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ബോട്ടിലിരുന്ന് വഞ്ചിയിലിരുന്ന് കഴിച്ച് ഭക്ഷണം കഴിച്ച് പോകാൻ പറ്റിയൊരു സെറ്റപ്പുണ്ട്. അത് ചേട്ടൻ തന്നെ പറയും. ചേട്ടാ, ഈ ബോട്ട് സർവീസിൻ്റെ പരിപാടി ഇതെങ്ങനെയാണ്? ഇത് സംഭവം ബോട്ട് സർവീസ് നമുക്കിവിടെ അടുത്തൊരു പക്ഷി സങ്കേത കേന്ദ്രമുണ്ട്, വളന്തക്കാടെന്ന് പറയും. അപ്പോൾ അവിടത്തേക്കാണ് നമ്മളിവിടെ നിന്ന് ഇപ്പം ബോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കുള്ളത് ഒരു 10 പേര് വരെ മാക്സിമം കപ്പാസിറ്റി ഉള്ളതാണ്. ഒരു 10 പേർക്കൊക്കെയാണ് നമുക്കൊരു പെർ ഹവർ 2500 വരെയൊക്കെയാണ് നമ്മുടെ ചാർജ് വരുന്നത്. ഇത് ഓൺലി ബോട്ട് സർവീസ് മാത്രം. പിന്നെ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഓർഡർ ചെയ്യുന്നത് അത് കസ്റ്റമൈസ്ഡ് പോലെ അവർക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഫുഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. പിന്നെ ഒരു 6 പേരൊക്കെ ആണെങ്കിൽ നമുക്കൊരു 2000 ചെയ്ത് കൊടുക്കാൻ പറ്റും. മിനിമം 2000 ആണ് ഏറ്റവും കുറഞ്ഞത് പെർ ഹവർ. അപ്പോൾ ഒരു 2 മണിക്കൂർ മിനിമം വേണ്ടി വരും അവിടെ വരെ പോയി തിരിച്ചു വരാൻ. 2-2.5 മണിക്കൂർ എന്തായാലും വേണ്ടി വരും. അതെങ്ങനെയാണ്, ലഞ്ചിന് മാത്രമാണോ അല്ലെങ്കിൽ? അല്ല, അത് ഏത് ടൈമിലാണ് കുഴപ്പമില്ല.
അപ്പൊ വേണമെങ്കിൽ ലഞ്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ലഞ്ച് കഴിഞ്ഞിട്ട് പോവാം. അത് നേരത്തെ പറയണമെന്ന് മാത്രം, ബോട്ടിന്റെ അവൈലബിലിറ്റി നോക്കണം. സമയം വൈകുന്നേരം 6 മണിക്ക് 6:30 മുമ്പ് അവിടെ തിരിച്ചു വരണം, അല്ലെങ്കിൽ പിന്നെ അവിടെ പോയി നമുക്ക് തിരിച്ചു വരുമ്പോ ഒന്നും പോകുമ്പോ ഒന്നും കാണാൻ പറ്റാതായി പോകും. ഇരട്ടത്ത് പോയിട്ട് കാര്യമില്ല. അപ്പൊ ഒരു 6 to 6:30 വരെ ഉണ്ടാവുള്ളൂ വൈകുന്നേരം. 6:30 വരെയൊക്കെ മാക്സിമം പറ്റുള്ളൂ, അല്ല പിന്നെ പോകുന്നവർക്ക് അതുകൊണ്ടൊരു ഗുണം കിട്ടൂല. ഡേ ടൈം ആയിരിക്കും നല്ലത്. ഇതാണ് ജിനീഷ്, അപ്പൊ നമ്മുടെ കൂട്ടാളിയാണ് തക്കു. അപ്പൊ നമ്മുടെ കൂടെ ഉള്ള ആളാണ്, ഞങ്ങളാണ് ഇപ്പൊ ഇത് നടത്തുന്നത്. നമസ്കാരം. ഉണ്ട് ഇവിടെ മെനു എന്ന് പറഞ്ഞാല്, ഇപ്പൊ ജോസേട്ടൻ പറഞ്ഞ പോലെ 100 തരം ഐറ്റംസ് ആണ് ചിക്കൻ്റെ നമ്മളെ എടുക്കുന്നത്. ചിക്കൻ്റെ മാത്രമല്ല, എല്ലാം വെറൈറ്റി ഫുഡ്സ് ആണ്. പിന്നെ എല്ലായിടത്തും പോയാലും കളറ്, അജിനമോട്ട, ഇതെല്ലാം ചേർത്താണ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ജോസേട്ടൻ പരിചയപ്പെട്ട ജോസേട്ടൻ പറഞ്ഞു നമുക്ക് നല്ല ഭക്ഷണം കൊടുക്കണമെന്നും പറഞ്ഞിട്ടാണ് ഈ ഇതിലേക്ക് വന്ന് ഇറങ്ങി സ്റ്റാർട്ട് ആക്കാനുള്ള കാരണം. പിന്നെ നമ്മൾ ലഞ്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാവരുടെയും അഭിപ്രായം അനുസരിച്ചിട്ട് ലഞ്ചും സ്റ്റാർട്ട് ചെയ്ത്. ലഞ്ചിന് കൂന്തലുണ്ട്, ചെമ്മീനുണ്ട്, കക്ക ഫ്രൈ ഉണ്ട്, അതേപോലെ വെറൈറ്റി പലതരം ഐറ്റംസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. തവ ഫ്രൈ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ എല്ലാരും എല്ലായിടത്തും പോയി കഴിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ന് നമ്മൾ പാൽക്കപ്പ അല്ല, നമ്മൾ ഇന്ന് ഷെഫ് പിള്ളയുടെ ഒരു ഐറ്റം നിർവാണ എന്നുള്ള ഐറ്റം നമ്മൾ ഇപ്പൊ എല്ലാരും ഷെഫ് പിള്ളക്ക് വേണ്ടി നിർവാണ കഴിക്കാനായിട്ട് പല ഹോട്ടലിലാണ്. ഇത് നമ്മുടെ കൊച്ചു ഗ്രാമത്തിൽ, അതായത് ഈ ചേപ്പനം ഗ്രാമത്തിൽ നമ്മൾ അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൂരെ സഞ്ചരിച്ച് പോയി കഴിക്കേണ്ട കാര്യമില്ല, തൊട്ടടുത്ത് തന്നെ. അത് മാടവനെന്ന് ഏകദേശം ഒരു 1.75 kilometer ഉണ്ട്, ആ അത്രേ ഉള്ളൂ ബൈപ്പാസ് ചെയ്യുന്നത്. പിന്നെ കസ്റ്റമൈസാണ്, കസ്റ്റമർ എന്താവശ്യപ്പെട്ടു നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതായത് നമുക്കതിനകത്ത് പറയുവാണെങ്കിൽ, ഒരു പോർഷൻ പറയുവാണെങ്കിൽ, നേരത്തെ പറയുവാണെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. നമുക്ക് അല്ലാത്ത ഫുഡുകളില്ല, പക്ഷെ നമുക്കെല്ലാം ഇവിടെ ചെറിയ ഇതായത് കൊണ്ട് തുടങ്ങുന്നതല്ലേ ഉള്ളൂ. തുടക്കമായതുകൊണ്ട് എല്ലാം നമുക്ക് ഉണ്ടാക്കി വെക്കലും നടക്കൂല. കാരണം നമ്മൾ പഴയ സാധനങ്ങൾ അങ്ങനെ പിറ്റേ ദിവസം കഴിവതും ഉപയോഗിക്കുന്നില്ല. പിന്നെ വേണ്ട സാധനങ്ങൾ, ചില സാധനങ്ങൾ ചേർത്തേ പറ്റുള്ളൂ. അപ്പോൾ അത് ചേർക്കുന്നുണ്ട്, ഇല്ലെന്നല്ല, മുഴുവനും ഇതായിട്ടല്ല. ചിലതിൻ്റെ അകത്ത് ചേർക്കേണ്ടത് ചേർത്ത് അത് കറക്റ്റായിട്ട് അറിയാവുന്നവരാണ് ചെയ്യുന്നതും. അതിനെക്കുറിച്ച് കറക്റ്റ് ഫുഡിനെ കുറിച്ച് കറക്റ്റ് നോളജ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ രീതി ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ഫുഡ് ശരിക്കും പറഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് ആണ്. ഇതിപ്പോൾ പുറത്ത് നമ്മൾ ഈ കൊടുക്കുന്ന ഫുഡ് പുറത്ത് പറയുമ്പോൾ 350-400 rupees റേറ്റ് ആയിരിക്കും. പക്ഷെ നമ്മളത് 150 rupees ആ റേറ്റിൽ, കാരണം നമ്മൾ തന്നെ പണിയെടുക്കുന്നു, നമ്മൾ തന്നെ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ ചിലവ് കുറച്ച് നല്ല ഫുഡ് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം. കാരണം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ലോകം മുഴുവൻ നടന്നുകൊണ്ടിരുന്നു. അതെ അതെ. അപ്പോൾ അതിന് വേണ്ടി പലയിടത്ത് പോയി മടുത്തപ്പോൾ നമുക്ക് സ്വയം നമുക്ക് കഴിക്കാൻ വേണ്ടി എന്നുള്ളൊരു സ്റ്റൈലിൽ അങ്ങ് ഞങ്ങളൊക്കെ ചെയ്തതാണ്. അതാണ് നമ്മുടെ ഒരു മെയിൻ ലക്ഷ്യം. ഞാൻ ചെന്ന ദിവസം ഇവിടെ ഉണ്ടായിരുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ഭക്ഷണങ്ങളും ഞാൻ കഴിച്ചു നോക്കി. കഴിക്കണതിന്റെ വീഡിയോ പുറകെ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്ന ഒരു പാട്ടൊക്കെ പാടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ അതും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എല്ലാം കൂടി കാണിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകും എന്നുള്ളതുകൊണ്ട് നമ്മളത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാണ്. അപ്പൊ ഈ ഹോട്ടലിൽ ഇരിക്കുന്ന ലൊക്കേഷനും അതുപോലെ ഇവിടെ കോൺടാക്ട് നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെറൈറ്റി ഫുഡൊക്കെ ആവശ്യമുള്ളവർ ഇവിടെ വന്ന് കഴിച്ചു നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ നമ്മുടെ വീഡിയോ ഷെയറും കൂടി ചെയ്തൊന്ന് സഹായിച്ചേക്കാം.